എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. BLDC കൺവേർഷൻ കിറ്റ് സോളാർ പാനലിന് കണക്ട് ചെയ്യാമോ എന്ന ഒരു സബ്സ്ക്രൈബറുടെ കമൻറ്റിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ശ്യാം. വീക്കെൻഡ്സ് ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. PCBയിൽ 12 വോൾട്ട് കണക്ട് ചെയ്യാനായി നേരത്തെ ഫിറ്റ് ചെയ്ത ഷാക്കിൾ സെറ്റും കപ്പുകളും അഴിക്കണം. മുകളിലത്തെ കപ്പ് അഴിക്കാനായി ഈ കാണുന്ന സ്ക്രൂ അഴിക്കണം. അതിനുശേഷം ഷാക്കിൾ സെറ്റ് അഴിച്ചെടുക്കണം. ഇനി മുകളിലത്തെ കപ്പും താഴത്തെ കപ്പും ഊരിയെടുക്കാം. ഈ കാണുന്ന കണക്ഷൻസ് ആണ് PCBയിലേക്കുള്ള AC സപ്ലൈ. ഈ ഷ്രിങ്ക് ചെയ്ത ഈ വയറുകളാണ് DC സപ്ലൈ. DC സപ്ലൈയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാൻ സ്വിച്ചോട് കൂടിയ വയറാണ് എടുത്തത്. നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന വയർ തിരിച്ചറിയാനായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് വയറുകളും ഡൗൺ റോളിലൂടെ കടത്തി PCBയുടെ അടുത്ത് എത്തിക്കണം. ഹീ ഷ്രിങ്ക് കട്ട് ചെയ്ത് പോസിറ്റീവ് വയർ റെഡിലും നെഗറ്റീവ് വയർ ബ്ലാക്കിലും കണക്ട് ചെയ്തു. ഷോർട്ട് ആകാതെ നന്നായി ഇലക്ട്രിക്കൽ ടേപ്പ് ചുറ്റിയെടുത്തു. അതിനുശേഷം താഴത്തെയും മുകളിലത്തെയും കപ്പിടണം. റൂഫിലെ ഹുക്കിൽ ഫിറ്റ് ചെയ്യാനായി ഷാക്കിൾ സെറ്റും ഫിക്സ് ചെയ്തു. എന്നിട്ട് ഫാൻ ഹുക്കിൽ ഉറപ്പിച്ച് വയറുകൾ ലീഫിൽ തട്ടാത്ത രീതിയിൽ ഫിക്സ് ചെയ്തു. ഇനി ഈ കാണുന്ന 12 വോൾട്ട് 7 AH ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോഴും ഫാൻ പ്രകടമായ സ്പീഡ് വ്യത്യാസമൊന്നും ഇല്ലാതെ കറങ്ങുന്നുണ്ട്. BLDC ഫാൻ കിറ്റ് ബാറ്ററി മോഡിൽ ഉപയോഗിക്കുമ്പോഴുള്ള കറണ്ട് അറിയുന്നതിനായി മൾട്ടിമീറ്റർ ആംബിയർ മോഡിൽ കണക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 3.2 ആംബിയറും റണ്ണിങ്ങിൽ 2.4 ആംബിയറുമാണ് ഈ കിറ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത വീഡിയോയിൽ സോളാർ പാനലും 12 വോൾട്ട് കൺട്രോളറും കണക്ട് ചെയ്യുന്നത് കാണാം. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോ മിസ്സാകാതെ കാണാൻ നോട്ടിഫിക്കേഷൻ ഓണാക്കുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.